ഇതിനിടയ്ക്ക് ഈ കുടിവെള്ളത്തിന് നഗരസഭയുടെ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കാൻ ബുക്ക് ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പക്ഷേ അതിന് 2000 രൂപ അടയ്ക്കണം എന്നൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. അതിൽ കൂടി പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബി ജെ പി പ്രതിനിധി എം ആർ ഗോപൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഗോപൻ, ഇപ്പോൾ 4 ദിവസമായി കുടിവെള്ളമില്ല, ഇന്ന് വൈകിട്ടോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ മന്ത്രിമാർ പറയുന്നു. ഈ പക്ഷേ ഈ വെള്ളം കിട്ടാതാവുന്ന സാഹചര്യം പെട്ടെന്ന് ആളുകൾക്ക് അറിയാൻ പറ്റിയില്ല. പെട്ടെന്ന് 6 മണി തൊട്ട് വെള്ളം കിട്ടാത്തൊരു സാഹചര്യമാണ്. 2 ദിവസത്തേക്ക് മാത്രം പ്രതിസന്ധി എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. ഇപ്പോൾ 4ാമത്തെ ദിവസമായി. അല്ല, തീർത്തും ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് കെ എസ് സി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടിരിക്കുന്നത്. കാരണം ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രം കൊണ്ട് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. അത് മാത്രവുമല്ല, അവർ മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ദിവസം എന്ന് പറയുന്ന 2 ദിവസമാണ്. ഇന്ന് 4ാമത്തെ ദിവസത്തിലേക്ക് പോവുകയാണ്. നഗരവാസികളെ സംബന്ധിച്ച് മുഴുവൻ വീടുകളിലും കിണറുള്ള വീടുകളല്ല, പൈപ്പിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല, കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോ ഒരു കേസ് മാത്രം ആപ്പ് വഴി വെള്ളം ബുക്ക് ചെയ്യാമെന്ന് പറയുന്നതിൽ പോലും തട്ടിപ്പുണ്ട് എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ആരോപിക്കാനുള്ളത്. രണ്ടായിരം രൂപ ഒരു ഗുണഭോക്താവ് അടയ്ക്കുമ്പോൾ നഗരസഭ ആ കാശ് കയ്യിലാക്കുകയും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സൗജന്യമായി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യാണ്. അവിടെ തട്ടിപ്പല്ലേ? അപ്പൊ നഗരസഭ 2000 രൂപ ഈടാക്കുകയും വാട്ടർ അതോറിറ്റി സൗജന്യമായി വെള്ളം ശേഖരിച്ച് കൊണ്ടുകൊടുക്കുന്ന ജോലി നഗരസഭയുടെ പ്രാഥമികമായിട്ടുള്ള കടമയുടെ ഭാഗമാണ്. കുടിവെള്ളം കൊടുക്കുക, തെരുവുകളൊക്കെ കത്തിക്കുക, അതുപോലെ തന്നെ അത്യാവശ്യം മരാമത്ത് പണി, ഇതൊരു നഗരസഭയുടെ പ്രാഥമികമായ കടമയിൽപ്പെടുന്ന കാര്യത്തിന് 2000 രൂപ ഏസ്മാർട്ട് ആപ്പ് വഴി ഇവർ തട്ടിയെടുക്കുന്നു. ഇതൊരു തട്ടിപ്പാണ് എന്ന് ഈ കാര്യത്തെ സൂചിപ്പിക്കുന്നു. ജനങ്ങൾ ദുരിതത്തിലാർന്ന് വലയുന്ന അവസരത്തിൽ ജനങ്ങളെ ഇത്രയും വലിയ ദുരിതങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും ഇത് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത്ര ഈ നീതമായ പ്രവൃത്തി ചെയ്യാൻ പാടുണ്ടോ? ഒരു ഒരു മനുഷ്യന് അവന് കുടിവെള്ളമില്ലാത്ത പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് സമ്പൂർണമായിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ? ഇത്രയും നമ്മൾ ഈ കാര്യത്തിൽ എങ്ങനെ വിലയിരുത്താതിരിക്കാൻ സാധിക്കുമോ? ഇന്നലെ രാത്രി 12 മണിക്ക് 11 മണിക്ക് സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള കൗൺസിലർമാർക്ക് അവിടെ പോയി പ്രതിഷേധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു. വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ ഞങ്ങൾ അവിടെ പോയി പ്രതിഷേധിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർമാരെ നിരന്തരമായി ജനപ്രതിനിധി എന്ന നിലയ്ക്ക് കുടിവെള്ളത്തിന് വേണ്ടി വിളിക്കുമ്പോൾ മറുപടി പറയാനില്ല. വാട്ടർ ടാങ്കിന്റെ കാര്യത്തിലാണെങ്കിൽ 12 വാട്ടർ ടാങ്കാണ് ഇന്ന് നഗരസഭാ പരിധിയിൽ ഓടുന്നത്. 44 വാർഡിൽ പൂർണ്ണമായും കുടിവെള്ളം നനച്ചിരിക്കുന്നു. 100 വാർഡുകളിൽ ഭാഗികമായിട്ടില്ലാതിരിക്കുന്നു. അപ്പോൾ 100 വാർഡിൽ കുടിവെള്ളമില്ല, പൂർണ്ണമായിട്ടും 44 വാർഡുകളില്ല. 12 വാട്ടർ ടാങ്ക് വെച്ചിട്ട് ഈ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ തന്നെ ഇതിനകത്ത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച നഗരസഭയുടെ ഭാഗത്തും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നു എന്നുള്ള വസ്തുത ആർക്കും തന്നെ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ശരി, ഇതിപ്പോൾ ബി ജെ പി ഭരിക്കുന്ന വാർഡുകളിൽ നിങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ബി ജെ പി വാർഡുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 34 വാർഡുകളിൽ ഞങ്ങൾക്ക് ഒരു ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് അണ്ടറിലാണല്ലോ. ആ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന വാട്ടർ അതോറിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് കാണിച്ച വീഴ്ചയ്ക്ക് ഒരു വാർഡിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക് മാത്രമായിട്ട് ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കില്ല. ഗവൺമെന്റിന്റെ പൊതുവായ കോമൺ പോളിസിയുടെ ഭാഗമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയിൽ ഒരു കൗൺസിലർക്ക് കിട്ടുന്ന ആ പരിഗണന മാത്രമേ നമുക്ക് ലഭിക്കൂ. അവിടെയും ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്ന അവസരത്തിൽ ജനങ്ങൾ ആദ്യം വിളിക്കുന്നത് പ്രാദേശിക ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന നഗരസഭാ ഭരണകൂടത്തിന്റെ അംഗമായിട്ടുള്ള കൗൺസിലർമാരാണ് വിളിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മറുപടിയില്ല, ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇതിന് പരിഹാരം കണ്ടെത്തേണ്ട വകുപ്പ് മന്ത്രിയും MLA മാരും മേയറും ഒക്കെ ഇരുട്ട കണ്ണു എന്താണ് ഇന്നലെ ഒരു ഒരു യോഗം വിളിച്ചിരുന്നു. അവിടെ ആ യോഗം വിളിച്ച സമയത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും വിളിക്കാതെ സ്വന്തം കൗൺസിലർമാരെ മാത്രം വിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെയും വിളിച്ചുകൊണ്ട് ഒരു പ്രഹസനം നടത്തി വിലയിരുത്തൽപ്പെട്ടു എന്ന് പറയുന്നത്. ഒരു വിലയിരുത്തപ്പെടലും അവിടെ നടന്നിട്ടില്ല. ഇതൊരു സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് എല്ലാ തോതിലും. അതായത് ഇപ്പോൾ 2000 രൂപ വാങ്ങുക എന്നുള്ളത് പോലും ഒരു നാട്ടിൽ കേട്ടുകഴിവില്ലാത്ത ഒരു വാർത്തയാണ്. ഈ കാര്യത്തിൽ മേയറുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്.